അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പള്ളി പൊളിച്ച് അമ്പലം പണിയുമ്പോൾ ആ രാജ്യത്തിൻ്റെ തന്നെ പ്രധാനമന്ത്രി അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. ഇന്ത്യയെ ലോകത്തിനു മുമ്പിൽ നാണം കെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിമീകളുടെ മനസ്സിൽ എന്നും ഒരു തീരാവേദനയായി നിലകൊള്ളുന്ന ഒരു സംഭവം തന്നെയാണ് ബാബറി മസ്ജിദ് മതഭ്രാന്ത് കയറിയ പ്രാന്തന്മാർ തകർത്ത സംഭവം. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുന്നു, നിന്നെ ബന്ധനസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താകുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, എന്നാൽ അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ടവൻ. അതെ, അള്ളാഹുവിനേക്കാൾ വലിയ തന്ത്രജ്ഞാനി വേറെ ആരുമില്ല. ഇപ്പോഴിതാ രാമന്റെ ഭൂമി എന്ന് സംഘ മതഭ്രാന്തന്മാർ ആരോപിച്ചിരുന്ന അയോധ്യയിലെ ബാബരി മണ്ണിൽ രാമക്ഷേത്രത്തിന്റെ പണി നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഉണ്ടാക്കാൻ നിശ്ചയിച്ച ഭൂമിയുടെ അടിയിൽ ഇപ്പോഴിതാ സരയൂ നദി പ്രവാഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി രാമക്ഷേത്ര നിർമ്മാണം ആശങ്കയിലായിരിക്കുകയാണ്. രാമജന്മഭൂമി തീർത്ഥ ഡ്രസ് പുറത്തുവിട്ട മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കാനാവില്ല എന്നാണ് റിപ്പോർട്ട്. 2023 ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാനാണ് ആലോചിച്ചിരുന്നത്. 5 August പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രത്തിന് ശിലപാകിയത്. 1,100 crore പദ്ധതിയുടെ ചെലവ്. എന്തായാലും അവിടെ ഏത് കോടതി വിധിച്ചാലും രാമക്ഷേത്രം ഉയരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. സംഘികൾ ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഇപ്പോൾ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതും പറഞ്ഞ് കൂടുതൽ പിരിക്കാം സംഘികൾക്ക്. ബാബരി മസ്ജിദ് പൊളിക്കാൻ കൂട്ടു നിന്നവരെല്ലാം ഇന്നിപ്പോൾ പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം അദ്വാനി തന്നെ. പള്ളി പൊളിക്കാൻ നേതൃത്വം നൽകിയ അദ്വാനി ഇന്ന് എവിടെയാണ്? എന്താണ് അദ്വാനിക്ക് സംഭവിച്ചത്? എന്നാൽ നിങ്ങൾ ഈ ഫോട്ടോകൾ നോക്കൂ. ഒരു കാലത്ത് അദ്വാനിയുടെ വലം കൈയായ മോഡി, ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ പിടിച്ചു നിൽക്കുന്ന മോദി. എന്നാൽ മറ്റൊരു ചിത്രം നോക്കൂ. ആ മോദിയുടെ മുമ്പിൽ കൈകൂപ്പി ഒരു അടിമയെപ്പോലെ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത മൊണ്ണയെപ്പോലെ നിൽക്കുന്ന അദ്വാനി. ഇത് തന്നെയാണ് അദ്വാനിക്ക് അള്ളാഹു ഇന്നലകളിൽ നൽകിയ വലിയ ശിക്ഷ. ഇന്ത്യയിൽ മതസ്പ്രദ്ധത ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബാബരി പള്ളി തകർക്കാൻ ഗൂഢാലോചന നടത്തിയത് അദ്വാനി തന്നെയായിരുന്നു. തനിക്ക് അധികാരത്തിൽ കയറാൻ വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം പൊളിച്ച അദ്വാനിക്ക് അള്ളാഹു കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ഒരുപാട് കാലം സംഘപരിവാർ ആലത്തിൽ പ്രവർത്തിച്ച അദ്വാനി പള്ളി പൊളിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ആകാം എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് വാജ്പേയി കടന്നു വരുന്നത്. അതോടുകൂടി പള്ളി പൊളിച്ച് പ്രധാനമന്ത്രി ആകാം എന്ന് വിചാരിച്ചവനെ അതും ലഭിക്കാതെ പോയി. അപ്പോൾ പിന്നെ വാജ്പേയിക്ക് ശേഷം പ്രധാനമന്ത്രി ആകാം എന്ന് കരുതിയവനെ 10 years കോൺഗ്രസ് ഭരിക്കുന്നത് കാണാനായിരുന്നു വിധി. BJP ജയിക്കും എന്ന് ഉറപ്പുള്ള ഇലക്ഷൻ വന്നപ്പോൾ അതുവരെ പാലൂട്ടി വളർത്തിയ മോദി എന്ന അരുമശിഷ്യൻ തന്നെ തിരിഞ്ഞുകൊത്തി. അദ്വാനി എന്ന വൻമരത്തെ ശിക്ഷൻ തന്നെ പിടിച്ച് മൂലക്കിരുത്തി. ഇപ്പോൾ ഒരു കാലത്ത് BJP എല്ലാമായിരുന്ന അയാൾ ഇപ്പോൾ ഒരു കുശിനിക്കാരനെ പോലെ വീട്ടിലിരുന്ന് മൃതപ്രായനായി നരകിച്ച് ജീവിക്കുന്നു. ഇന്ന് BJP ഇന്ത്യ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റുള്ള ബുദ്ധികേന്ദ്രം ഇന്ന് അവിടുത്തെ വെറും ഒരു ചാവാലി പട്ടി മാത്രമാണ്. ഇത് തന്നെയാണ് പടച്ചവന്റെ വലിയ നീതി. ഇതിനും വലിയ നീതി ഇനി വരാൻ കിടക്കുന്നുണ്ട് അദ്വാനിക്ക്. വൈകാതെ പടച്ചവന്റെ കോടതിയിൽ ഇതിനും വലുതു വരുന്നുണ്ട്. അതെ, ഈ പള്ളി പൊളിച്ചവരെല്ലാം പടച്ചവന്റെ കോടതിയിൽ വരുന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് ശരിക്കുമുള്ള നീതി നടപ്പിലാകുകയുള്ളൂ.